കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ യുവജനങ്ങൾക്കും സ്നേഹവന്ദനം. കൊല്ലം കൊട്ടാരക്കര മഹായിടവകയുടെ യുവജന സഖ്യ പ്രവർത്തനങ്ങൾക്ക് ഈ നാളുകളിൽ നേതൃത്വം നൽകുന്ന സ്നേഹമുള്ള തോമസ് ചെറിയാൻ അച്ഛൻ്റെയും ശ്രീ അമുദൻ വർഗീസിൻ്റെയും പ്രവർത്തനങ്ങൾ തുടർന്നും മഹായിടവകയ്ക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുൻപാകെ പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദവാക്യം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7:34 വാക്യം ആണ്. യേശു സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫദ എന്ന് പറഞ്ഞു. യേശു സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫദ എന്ന് പറഞ്ഞു. ക്രിസ്ത്യൻ സംഗീതശാഖയിലെ അനുഗ്രഹീതനായ സംഗീതജ്ഞൻ ശ്രീ പീറ്റർ ചേരാനല്ലൂർ സംഗീതം നൽകി മധു ബാലകൃഷ്ണൻ ആലപിച്ച ഈ ഗാനം ഒരു പക്ഷേ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കാം. ഗലീലിലുയർന്നവ ചനം എഫാത്ത ഗലീലിലുയർന്നവ ചനം എഫാത്ത എഫാത്ത ഗലീലിലുയർന്നവ ചനം ആത്മീയ ബധിരതമാറ്റും ശ്വാസമേകും വചനം ശ്രവിക്കാം ഹൃദയമൊരുക്കാ ഈ ജീവിതത്തിൽ പകർത്താ എഫാത്ത എഫാത്ത ഗലീലിലുയർന്ന വചനം. യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷാ സമയത്ത് ഗലീല കടൽക്കരയിൽ വച്ച് വിക്കനായ ഒരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ആ മനുഷ്യനെ സൗഖ്യമാക്കിക്കൊണ്ട് പറഞ്ഞതായ ഒരു വാക്കാണ് എഫദ എന്ന വാക്ക്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ പല ഭാഗങ്ങളിലും യേശു ക്രിസ്തു സംസാരിച്ചിരുന്നതായ അരാമ്യ ഭാഷയിലെ പല വാക്കുകളുടെയും പരാമർശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്രകാരം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് എഫദ എന്ന വാക്ക്. ഈ വാക്കിൻ്റെ അർത്ഥം ബി ഓപ്പൺഡ്, തുറക്കപ്പെടുക എന്നുള്ളതാണ്. ജോൺ പോൾ 2 മാർപ്പാപ്പയോട് ഒരിക്കൽ ഒരു വ്യക്തി ചോദിച്ചു, ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ ജീവിതം ഒറ്റ വാക്കിൽ പറയുവാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒറ്റ വാക്കിൽ പറഞ്ഞ മറുപടി എഫാത്ത എന്നതാണ്. കാരണം എല്ലാവർക്കും വേണ്ടി തുറക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഈ വാക്കിനോട് ബന്ധപ്പെടുത്തി 2 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി എഫദ എന്ന വാക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യേശുവിന് വേണ്ടി തുറക്കപ്പെടുക എന്നതാണ്. ബി ഓപ്പൺ ഫോർ ക്രൈസ്റ്റ്. നമ്മുടെ ഈ വർഷത്തെ യുവജന വാരത്തിൻ്റെ ചിന്താവിഷയം എന്നത് ആനുകാലിക ലോകത്തിലെ യുവജനങ്ങളുടെ ആത്മീയത എന്നാണല്ലോ. ജീവിതത്തിലെ ഏറ്റവും മനോഹരവും ചൈതന്യവും സജീവവുമായ ഒരു കാലഘട്ടമാണ് യുവത്വ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ആത്മീയതയുള്ളവരായിട്ട് ജീവിക്കുക എന്നത് തീർച്ചയായും ഒരു വെല്ലുവിളി തന്നെയാണ്. കപട ആത്മീയത നിലനിൽക്കുന്ന ഈ ലോകത്ത് യഥാർത്ഥ ആത്മീയതയുള്ളവരായി നിൽക്കുവാൻ കഴിയുക എന്നത് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമാണ്. നാം ഇന്ന് കേട്ട എഫദ എന്ന പാട്ടിൽ പാട്ടുകാരൻ പറയുന്നതും അതുതന്നെയാണ്. എഫദ എന്നത് ആത്മീയ ബധിരത മാറ്റുന്ന ഒരു അനുഭവം ആണ് എന്ന്. ഒരിക്കൽ ഒരു യുവാവ് ദേവാലയത്തിനുള്ളിലിരുന്ന് ഇപ്രകാരം പാടി, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ആരാധനയ്ക്ക് ശേഷം പുറത്തു വന്ന് നോക്കിയ അദ്ദേഹത്തിന്
ദേഷ്യവും വിഷമവും ഒക്കെ വന്ന് നിലവിളിക്കാനായിട്ട് തുടങ്ങി. കാരണം അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് വെളിയിൽ ഇല്ലായിരുന്നു. ഒരു വശത്ത് യേശുനാഥനായി സർവവും സമർപ്പിക്കുന്നു എന്ന് നാം പറയുമ്പോഴും മറുഭാഗത്ത് മറ്റു പല ലോകപരമായ കാര്യങ്ങളോടും നമുക്കുള്ള സ്നേഹം ഒരു വെല്ലുവിളിയാകുന്നു എന്നത് സത്യമാണ്. പലപ്പോഴും ഈ യേശുനാഥനെ നാം സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും യുവജന സഖ്യത്തിൽ നാം പങ്കെടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ആരാധനയിൽ നാം പങ്കെടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും അതിനേക്കാൾ ഉപരിയായി ഒരു സ്നേഹവും പ്രാധാന്യവും ഈ ലോകത്തുള്ള മറ്റ് പല ആകർഷണങ്ങളോടും നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എന്നാൽ യഥാർത്ഥമായ ആത്മീയത നമുക്ക് നേടുവാൻ കഴിയുന്നത് ഈ ലോകത്തുള്ള മറ്റെന്തിനേക്കാളും അധികമായി കർത്താവിനെ നാം സ്നേഹിക്കുമ്പോഴാണ് എന്ന് ഓരോ യുവതി യുവാക്കളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ COVID-19 എന്ന പാൻഡമിക്കിന് മുൻപ് സമൂഹം പറഞ്ഞതായ ഒരു കാര്യമായിരുന്നു സോഷ്യൽ മീഡിയയോടുള്ള അമിതമായ ഉപയോഗം. സോഷ്യൽ മീഡിയയോടുള്ള അമിതമായ സ്നേഹം യുവതലമുറയെ വഴിതെറ്റിക്കുന്നു എന്നുള്ളത്. എന്നാൽ ഇന്ന് ഈ പ്രത്യേകമായ ലോക സാഹചര്യത്തിൽ സമൂഹം യുവതലമുറയോട് ഇത് ഉപയോഗിക്കുക എന്ന് നിർബന്ധമായും പറയേണ്ടതായ ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ദിനംതോറും വാർത്താ മാധ്യമങ്ങൾ നാം നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്ന വാർത്തകളും യുവതി യുവാക്കൾ വഴിതെറ്റിപ്പോകുന്ന വാർത്തകളുമൊക്കെ നാം കാണാറുണ്ട്. ഈ സാഹചര്യങ്ങൾക്ക് നടുവിൽ ഒരു യുവതലമുറയ്ക്ക് നിലനിൽക്കുവാൻ കഴിയുന്നത് നാം മുമ്പ് പറഞ്ഞതുപോലെ എല്ലാറ്റിനേക്കാളും അധികമായി കർത്താവിനെ സ്നേഹിക്കുമ്പോഴാണ് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം. മറ്റെല്ലാത്തിനേക്കാളും കർത്താവിനെ സ്നേഹിക്കുവാനും യഥാർത്ഥ ആത്മീയതയിലേക്ക് നമ്മെ നയിക്കുവാനും സഹായിക്കുന്നതായിട്ടുള്ള ആ പദം ആണ് എഫത, തുറക്കപ്പെടുക എന്ന പദം. കർത്താവിന് വേണ്ടി തുറക്കപ്പെടുക, അടഞ്ഞ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന് വേണ്ടി തുറക്കുക, അതാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. MD വാസുദേവൻ നായർ എഴുതിയ 4 കെട്ട് എന്ന നോവൽ അവസാനിക്കുന്നത് അപ്പുണ്ണി എന്ന കഥാപാത്രത്തിൻ്റെ ആത്മഗതത്തോടെയാണ്. അദ്ദേഹം പറയുകയാണ്, ഈ 4 കെട്ട് എനിക്ക് പൊളിച്ചു കളയണം, എന്നിട്ട് കാറ്റും വെളിച്ചവും കയറുന്ന ഒരു വീട് പണിയണം. 4 കെട്ട് വല്ലാത്ത കനം തരുന്ന ഒരു പ്രതീകമാണ്. നമ്മുടെ ജീവിതങ്ങളിലെയും 4 കെട്ടുകളെ പൊളിച്ച് നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന് വേണ്ടി തുറക്കുന്ന അനുഭവമുള്ളവരാകുമ്പോൾ കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയും. അപ്രകാരം സ്നേഹിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കും. അപ്രകാരം ആത്മീയതയുടെ അനുഭവത്തിലേക്ക് ഈ ആധുനിക കാലഘട്ടങ്ങളിൽ വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ നടത്തട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 2, എഫത എന്ന വാക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ബി ഓപ്പൺ ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി തുറക്കപ്പെടുക എന്നാണ്. 3 ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് പഠിച്ചതായിട്ടുള്ള ഒരു കഥയുണ്ട്, വിഡ്ഢിയായ ഡേവിഡിൻ്റെ കഥ. ഡേവിഡ് അർദ്ധരാത്രിയിൽ കിണറ്റിൽ നോക്കിയപ്പോൾ ഒരു അമ്പിളി അമ്മാവൻ കിണറ്റിൽ കിടക്കുന്നത് കണ്ടു. ഓളങ്ങൾ ഉലയാതെ അവളെ തൊട്ടിയിൽ കയറ്റി കിണറ്റിൽ നിന്ന് പൊക്കിയെടുക്കുവാൻ അവനാവുന്നതും ശ്രമിച്ചതുമാണ്. തൊട്ടി ആഞ്ഞു വലിക്കുമ്പോഴെല്ലാം തൊട്ടിയിൽ നിന്ന് അമ്പിളി വീണു പോകല്ലേ എന്ന ആദിയായിരുന്നു അവന്. എത്ര തൊട്ടി വെള്ളം കോരിയെന്ന് അവന് ഓർമ്മയില്ല. അവസാനം ഒരു പാതാളക്കരണ്ടി എടുത്ത് കിണറ്റിലിട്ട് അമ്പിളിയമ്മാവനെ രക്ഷിക്കാൻ ഡേവിഡ് പരിശ്രമിച്ചപ്പോഴാണ് ലോകം മുഴുവൻ അവനെ വിഡ്ഢിയെന്ന് വിളിച്ചത്. ശരിക്കും ഡേവിഡ് ഒരു വിഡ്ഢിയാണോ? കിണറ്റിലുള്ളത് അമ്പിളിയമ്മാവൻ്റെ നിഴലാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയില്ലായെങ്കിലും കിണറ്റിൽ വീണ അമ്പിളിയമ്മാവനെ രക്ഷിക്കുവാൻ ശ്രമിച്ച ഡേവിഡ് എങ്ങനെയാണ് വിഡ്ഢിയാവുക? എൻ്റെ അഭിപ്രായത്തിൽ ഡേവിഡ് ഒരു വിഡ്ഢിയല്ല എന്നുള്ളതാണ്. യുവജനസഖ്യ അംഗങ്ങളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സഭയോട് ഒരു കടപ്പാടുണ്ട്, നമ്മുടെ സമൂഹത്തിനോട് ഒരു കടപ്പാടുണ്ട്, നമ്മുടെ ചുറ്റും ഉള്ളവരോട് ഒരു കടപ്പാടുണ്ട്. നമുക്ക് ചുറ്റും വേദന അനുഭവിക്കുന്നവരോടൊപ്പം, പ്രയാസങ്ങളിൽ ആയവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതായത് എഫത എന്ന വാക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്
മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഹൃദയം തുറക്കുന്നവരാകുക എന്നുള്ളതാണ്. ആ പാട്ട് വീണ്ടും നാം കേൾക്കുമ്പോൾ അതിൽ വീണ്ടും പറയുന്നുണ്ട്, എഫത എന്നത് ആശ്വാസമേകുന്ന വചനം കൂടിയാണ്. ഏതോ നാട്ടിലെ ഒരു സെമിത്തേരിയിൽ ഏതോ കല്ലറയ്ക്ക് മുകളിൽ ഒരു ശിലാലിഖിതം എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: റിട്ടേൺഡ് വിത്തൌട്ട് ഓപ്പൻഡ്, ഒരിക്കലും തുറക്കപ്പെടാതെ മടങ്ങിപ്പോയ ഒരാൾ, ആർക്കും വേണ്ടി തുറക്കപ്പെടാതെ ആർക്കും ഒന്നുമായിത്തീരാതെ. എപ്രകാരമാണ് നമുക്ക് ജീവിക്കാനായിട്ട് കഴിയുന്നത്? ഈ നാളുകളിൽ നമ്മുടെ മഹായിടവകയിലെ യുവജന പ്രസ്ഥാനമായി COVID-19 ഭാരത്തിലും ദുരിതത്തിലും ആയിരിക്കുന്നവരെ സഹായിച്ചതും മഹായിടവകയിലെ വിവിധ സഭകൾ കോവിഡ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി അനേകരെ യുവജന സഖ്യത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ സഹായിക്കുകയും നമ്മുടെ യുവജനങ്ങൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തതൊക്കെ നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. തുടർന്നും ഈ പ്രത്യേകമായ ലോക സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ നമ്മുടെ യുവതി യുവാക്കൾക്ക് യുവജന സഖ്യത്തിലൂടെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കലൊരു തടവറയിലേക്ക് ഒരു ഗായകനെ കൊണ്ടുവന്നു. അയാൾ തടവറയ്ക്കുള്ളിൽ ഗിറ്റാർ ഉപയോഗിച്ചുകൊണ്ട് പാടി. തടവ് പുള്ളികൾ അദ്ദേഹത്തിൻ്റെ കൂടെ പാടി. എന്നാൽ ആ വാർഡൻ വന്ന് ഗിറ്റാർ ഒടിച്ചു കളഞ്ഞു. ഗിറ്റാർ ഇല്ലാതെ പിറ്റേന്നും അദ്ദേഹം പാടി. തടവ് പുള്ളികൾ കൂടെ പാടി. വാർഡൻ വന്ന് അദ്ദേഹത്തിൻ്റെ നാവ് പിഴുതു കളഞ്ഞു. പിറ്റേന്നാൾ ശബ്ദമില്ലാതെ അദ്ദേഹം പാടി നൃത്തം ചെയ്തു. തടവുകാരും കൂടെ നൃത്തം ചെയ്തു. ഇത് കണ്ട വാർഡൻ പറഞ്ഞു, ഇനി നമുക്ക് ഇവനെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല, കാരണം സംഗീതം അവൻ്റെ ഉള്ളിലാണ് ഉള്ളത്. യുവതി യുവാക്കളായ നമ്മുടെ ഉള്ളിൽ ആണ് ക്രിസ്തു എങ്കിൽ ഈ ലോകത്തെ ഒന്നിനും ക്രിസ്തുവിൽ നിന്ന് നമ്മെ അകറ്റുവാനായിട്ട് കഴിയുകയില്ല. ക്രിസ്തുവിന് വേണ്ടി തുറക്കപ്പെടുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ എഫത എന്ന വാക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ കർത്താവേ, അങ്ങേ ലോകത്ത് ജീവിച്ചിരുന്ന അങ്ങയുടെ യുവത്വകാലത്ത് ചെയ്ത എല്ലാ ശുശ്രൂഷകളെയും ഞങ്ങൾ ഓർക്കുന്നു, നന്ദിയോടെ സ്മരിക്കുന്നു. അങ്ങയെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ഗലീലിലുയർന്ന വചനം എഫാത്ത, ഗലീലിലുയർന്ന വചനം എഫാത്ത എഫാത്ത, ഗലീലിലുയർന്ന വചനം ആത്മീയ ബധിരത മാറ്റും ആശ്വാസമേകും വചനം, ശ്രവിക്കാൻ ഹൃദയമൊരുക്കാ ഈ ജീവിതത്തിൽ പകർത്താ. എഫാത്ത എഫാത്ത, ഗലീലിലുയർന്ന വചനം.